എന്നാ കൊച്ചെ, പ്രസവത്തിന് നിന്റെ വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ലേ? എന്തോ നാടുകള്, ഇങ്ങനെയുള്ള കേസുകളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. പോയി ആരെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വാ എന്നൊട്ടും കരുണയില്ലാതെ സിസ്റ്റർ പറഞ്ഞപ്പോൾ അവൾ ദയനീയമായി സിസ്റ്ററെ നോക്കി. അംബിക വേദന കൊണ്ട് പുളയുന്നവളുടെ മുഖം കണ്ടപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല സിസ്റ്റർക്ക്. അപ്പോഴേക്കും ഫ്ലൂയിഡ് കാലിലൂടെ താഴെ കൊഴുകിയിരുന്നു. അതുകൂടി കണ്ടപ്പോൾ വേഗം ലേബർ റൂമിലേക്ക് കയറ്റി അവളെ. കൂടെ തന്നെ ഒരു പെൺകുട്ടിയും പ്രസവിക്കാനായി എത്തിയിരുന്നു. അവരുടെ കൂടെയുള്ളവർ അംബികയുടെ അവസ്ഥ കണ്ടപ്പോൾ പാവം തോന്നി. അവർക്കായി കൊണ്ടുവന്ന തുണിയും മറ്റും ഷെയർ ചെയ്യാൻ സമ്മതിച്ചു. സിസേറിയൻ വേണ്ടിവരുമെന്ന് ഏറെ നേരമായിട്ടും പ്രസവിക്കാത്ത മറ്റേ കുട്ടിയെ നോക്കി ഡോക്ടർ പറയുമ്പോൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു തനിക്ക് ആ അവസ്ഥ വരരുതെന്ന്. സിസേറിയൻ ആണെങ്കിൽ ആരെങ്കിലും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഈ കാരുണ്യം പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇതിപ്പോൾ ഇല്ലീഗലായിട്ട് കൂടി സിസ്റ്ററുടെ ഒരാളുടെ കരുണ കൊണ്ടാണ് തന്നെ ഇങ്ങോട്ടെങ്കിലും കയറ്റിയത്. എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ, ഏറെ ജീവൻ പറഞ്ഞു പോകുന്ന വേദനയിലും അവൾ പ്രസവിച്ചു. ആൺകൊച്ചെന്ന് പറഞ്ഞ് ആ സിസ്റ്റർ കൊച്ചിനെ അവളെ കാണിച്ചു. അപ്പോഴത്തെ തൻ്റെ അവസ്ഥ എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. സങ്കടമോ അതോ സന്തോഷമോ? എന്തായാലും അല്പനേരം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കൊണ്ടുവന്ന് പാല് കുടിപ്പിക്കാൻ നോക്കി. സ്റ്റിച്ച് വലിഞ്ഞ് നല്ല വേദനയുണ്ടെങ്കിലും അവളത് പുറത്ത് കാട്ടിയില്ല. നവജാത ശിശുക്കളുടെ വാർഡ് തന്നെയായിരുന്നു അവൾക്ക് കിട്ടിയത്. അവൾ അവിടേക്ക് പോയി കുഞ്ഞിനെയും കൊണ്ട്. സിസേറിയൻ ആയതിനാൽ കൂടെ പ്രസവിച്ചവളെ കൊണ്ടുവരാൻ പിന്നെയും വൈകി. അവർക്ക് പെൺകുട്ടിയാണത്രേ. കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടും. പിന്നെ ഏതോ പാർട്ടി പ്രവർത്തകർ പുതുചോറും കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ ആരോരുമില്ലാത്തതിൻ്റെ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അവളത് പുറമേക്ക് ഭാവിച്ചില്ല. കുഞ്ഞിന് ബിലിറൂബിൻ കൂടി. അതുകൊണ്ട് രണ്ട് ദിവസം കൂടി കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഉള്ളിൽ സത്യത്തിൽ തോന്നിയത് സമാധാനമായിരുന്നു. പോകാനിടമില്ലാത്തവർക്ക് രണ്ട് ദിവസം കൂടി ഇവിടെ തന്നെ കഴിയാമല്ലോ എന്ന ആശ്വാസം. തൻ്റെ കൂടെ പ്രസവിക്കാനായി വന്ന കുട്ടിയുടെ പേര് രമ്യ എന്നാണെന്നും കൂടെയുള്ളത് അവളുടെ ഭർത്താവിൻ്റെ അമ്മയും സ്വന്തം അമ്മയുമാണെന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കി. അവരുടെ വീട്ടുകാരും അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും മത്സരിച്ച് അവളെ ശുശ്രൂഷിക്കുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞൊന്ന് കരയുമ്പോഴേക്കും എടുത്തുകൊണ്ട് നടക്കാൻ ഒരുപാട് പേരുണ്ട്. ചിലപ്പോഴൊക്കെ ആശുപത്രി അധികൃതരുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നുണ്ട് ആള് കൂടിയതിൻ്റെ പേരിൽ. ദയനീയമായി എന്നെയൊന്ന് നോക്കി ഒരുപാട് കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും കുറച്ചു നേരമൊക്കെ അവർ എടുത്തു നടക്കും. ഉറക്കം വിളിച്ച് ശരീരം മാസങ്ങളും വേദനിച്ചിരിക്കുമ്പോൾ അത് ചെറിയൊരു ആശ്വാസമായിരുന്നു എനിക്കും. സ്വാഭാവികമായും എൻ്റെ കാര്യത്തിൽ അവർക്കും സംശയമുണ്ടായിരുന്നു, ആരും തന്നെ ഇല്ലേ എന്ന്. ഒന്നുമില്ലെങ്കിലും ആരുടെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അയാളെങ്കിലും ഇല്ലേ എന്ന് അവരുടെ ന്യായമായ സംശയം. അത് മറച്ചു വയ്ക്കാതെ രമയുടെ ഭർത്താവിൻ്റെ അമ്മ അവരോട് ചോദിക്കുകയും ചെയ്തു. എന്തും വെട്ടിത്തുറന്ന് ചോദിക്കുന്ന സ്വഭാവമാണ് അവർക്കെന്ന് ഇതിനകം മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ മനസ്സ് തുറന്നു. ഒരബദ്ധം പറ്റിയതാണ്, അതോടെ വീട്ടുകാർക്ക് വേണ്ടതായി. അയാൾക്കും ഏറ്റെടുക്കാൻ കഴിയില്ല, ഒറ്റയ്ക്കായിപ്പോയി. അവൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ അവർ ഊഹിച്ചെടുത്തും കാണും എന്ന് തോന്നുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. അവൾക്കും ഒരുപാടൊന്നും പറയാൻ താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിലും എന്താണ് പറയേണ്ടത്? ജാതകദോഷം, സ്ത്രീധനമെന്നൊക്കെ പറഞ്ഞ് നല്ല പ്രായം കഴിയുന്നതുവരെയും തൻ്റെ കല്യാണം നടന്നില്ല എന്നോ? കൂട്ടുകാരികളെല്ലാം ഒന്നും രണ്ടും കുഞ്ഞുങ്ങളുമായി തൻ്റെ മുന്നിലെത്തുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊതിപ്പിക്കുമ്പോൾ ഒരു പുരുഷ സുഖം അനുഭവിക്കാൻ താനുമേറെ കൊതിച്ചിട്ടുണ്ട്. ഓരോ വിവാഹാലോചനകൾ വരുമ്പോഴും അടുത്തത് നടക്കുമെന്ന് കരുതി കാത്തിരിക്കും. പക്ഷെ ഒന്നും ശരിയായില്ല. കെട്ടാച്ചരക്കായി വീട്ടുകാർക്ക് വേണ്ടി ഓരോ ജോലിയെടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കി ഒരു കറവ പശുവിനെ പോലെ നിൽക്കേണ്ടി വന്നു. ഒടുവിൽ ജോലി ചെയ്യുന്ന വീട്ടിലെ ചേട്ടൻ അപമര്യാദയെ പെരുമാറാൻ തുടങ്ങി. ആദ്യമെല്ലാം എതിർത്തു. പിന്നീട് ഏതോ ഒരു നിമിഷത്തിൽ അയാളുടെ കരലാളനങ്ങൾ ഞാനും ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. അയാൾക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട് എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം ഞാൻ അയാൾക്ക് മുന്നിൽ കീഴടങ്ങി. ഭാര്യയുടെയും വീട്ടുകാരുടെയും കണ്ണു വെട്ടിച്ച് പല പ്രാവശ്യം ഞങ്ങൾ ബന്ധപ്പെട്ടു. ഒടുവിൽ അതിൻ്റെ ഫലം എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞതും ഞാൻ അയാളോട് ആ കാര്യം അറിയിച്ചു. അദ്ദേഹം കുറച്ച് പണമെടുത്ത് നീട്ടി ആഘോഷം ചെയ്യാൻ പറഞ്ഞു. അതുതന്നെയായിരുന്നു പ്രതീക്ഷിച്ചതും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല. എനിക്കെന്തോ ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടി തോന്നിയില്ല. വീട്ടിൽ പറഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്ത് ഞാൻ മിണ്ടാതെ നിന്നു. ഓരോ പ്രാവശ്യം പിരീഡ് സമയമാകുമ്പോഴും വെറുതെ വയറുവേദന അഭിനയിച്ചു കിടന്നു. സ്വതവേ അല്പം തടിച്ച ശരീരമായതുകൊണ്ട് വയറു ചാടിയതാണ് എന്ന് കുറേ കാലം ആളുകൾ കരുതി. പിന്നീട് അത് മറച്ചു വയ്ക്കാൻ പറ്റാതായപ്പോഴാണ് ഓരോരുത്തരും തിരിച്ചറിയാൻ തുടങ്ങിയത്. അതോടെ വീട്ടിൽ വലിയ പ്രശ്നമായി. അത്രയും കാലം ജോലി ചെയ്ത് അവരെ പോറ്റി എന്നെ ഇനി മുതൽ വീടിന് അപമാനമാണെന്ന് പറഞ്ഞ് അടിച്ചിറക്കി വിട്ടു. പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു കൂട്ടുകാരി അഭയം തന്നു, അവിടെയായിരുന്നു ഇത്രയും കാലം. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവത്തിനായി വന്നതാണ്. തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഡിസ്ചാർജ് ആയപ്പോൾ കുഞ്ഞിനെയും എടുത്ത് നടന്നു. എങ്ങോട്ടാണെന്നറിയില്ല.
കാരണം ആ കൂട്ടുകാരിക്കും ഇപ്പോൾ ഞാനൊരു ഭാരമാണ് എന്നത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ബസ് സ്റ്റാൻഡിൽ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഉറക്കി കരഞ്ഞു വിശപ്പ് കൊണ്ട്. അപ്പുറത്തേക്ക് മാറിയിരുന്ന് അവന് മുലയൂട്ടാൻ തുടങ്ങി. അത് കണ്ടിട്ടും കാമം കത്തുന്ന കണ്ണോടെ ചിലർ എന്നെ സമീപിച്ചു. വിശപ്പ് അതിൻ്റെ കൊടുമുടിയിലെത്തിയപ്പോൾ ഞാനും അവർക്ക് വഴങ്ങി. കുഞ്ഞിനെയും കൊണ്ട് അവർ പറഞ്ഞ ഏതോ വൃത്തികെട്ട ലോഡ്ജിലേക്ക്. അവിടെ കുഞ്ഞിനെ ഉറക്കി കിടത്തി അവന്മാരുടെ കാമം ശമിപ്പിക്കാൻ ഞാൻ എൻ്റെ ശരീരം വിട്ടു നൽകി. പുതിയ ഒരു വേശിയുടെ ഉദയമായിരുന്നു അവിടെ. ഒട്ടും കുറ്റബോധം തോന്നിയില്ല. നാളെ എൻ്റെ മകൻ വളർന്നു വലുതാകുമ്പോൾ അവനൊരു പക്ഷെ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. എങ്കിലും അന്ന് എനിക്ക് പറയാൻ എൻ്റെതായ ന്യായങ്ങളുണ്ടാകും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.